ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണങ്കടിയും വന്നില്ല, ഊട്ടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ ആന എവളെ കണ്ടോടി കാണും. എന്തൊരു ഓക്കെ പെണ്ണ് മോളെ, എഴുന്നേക്കടി, സമയത്രയാണ് വിചാരം, എഴുന്നേക്ക്. അയ്യോ മോളെ, സൂര്യൻ ഉദിച്ചു. അത് സൂര്യന്റെ പ്രകാശം മക്കളെ, സൺലൈറ്റ്. സൂര്യനോടോ? എന്തിനാ മോളെ? ആരാ മോളെ തക്കു? ഞാൻ തന്നെയാ. യുഡിസി, യുഡിസി, അത്രേ ഉള്ളോ? എല്ലാരും യുഡിസിയെ യുഡിസി എന്നല്ലേ വിളിക്കുന്നത്? ഞാനൊരു വഴിപോക്കനാണ്. നമ്മളാരാണാവോ? ഇതെന്താണ്? കാവ്യ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? സത്യം, ആ സ്ത്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞുവീണ കേശഭാരം, വാക്കിലും നടപ്പിലുമുള്ള ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുകൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളത്തിൽ കണ്ടത് വെച്ച കോലം പോലെ. കോലത്തെ അടിച്ചെളിക്കാരിയാ? അശോകന് വേണ്ടിട്ട് എടി, ഞാൻ ഉറങ്ങുമല്ലായിരുന്നു, ആലോചിക്കുമായിരുന്നു. എന്നാ ഞാന് അശോകന് വേണ്ടി ആനയെ ഇങ്ങോട്ട് വച്ചു. ഇവിടുത്തെ ഭക്ഷണം ഒന്നും കഴിക്കരുത്, ജസ്റ്റിസ് അമ്മ പറഞ്ഞിട്ടോ നിന്നോട്? അതെന്താ? അങ്ങനെ പറഞ്ഞു ആ തള്ള. അങ്ങനെ ഏതെങ്കിലും ഒരു അമ്മാവൻ പറഞ്ഞ കേറി കയറി വണ്ടി അല്ല ഇത് പെണ്ണെ, ഇവിടെ ഇറങ്ങും. എന്റെ മീശ എവിടെ? മോത്തുള്ളതിന്റെ ബാക്കി എവിടെയെന്ന് ചോദിച്ചേ? എനിക്കറിഞ്ഞൂടാറ്റും ഏത് പാറ്റിയ കറണ്ട് എനിക്ക് അറിയാടി. എന്നാ ഇത് തന്നെയാ പറഞ്ഞു, രണ്ട് കൊമ്പുണ്ടായപ്പോ കാട്ടാമൃഗത്തിനെ പോലെയായി. നിർത്തി വലി നിർത്തി ഉമ്മ നിർത്തി.
എന്താ പ്രശ്നം? അഗതി വന്നൊരു ശത്രു ഒന്നുമല്ല, കാശില്ല റൂം കൊടുക്കും. കാശില്ലെന്ന് പറഞ്ഞോ? എനിക്കറിയാം അവരങ്ങനെ പറയാലെന്ന്, അവരങ്ങനെ കാശില്ലെന്ന് പറയാലോ. നിങ്ങൾ എന്ത് വർത്താനായി പറഞ്ഞേ? താൻ അവർ പറഞ്ഞു കൂടി ചോദിച്ചു. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് അവർ പറഞ്ഞു കേട്ടോ, നിങ്ങൾക്ക് അങ്കമാലിന്റെ അമ്മാവനെ വിളിച്ച് കാശൊന്ന് അയച്ചു. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? കാണിക്കാൻ പറ്റിയെങ്കിൽ കാണിക്കേ.